തങ്ങളിൽ ബാധ കൂടിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രവുമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഊർജത്തെ നിഷേധാത്മകമായി ഉപയോഗിക്കാൻ കഴിയും. ഒരു മൂർഖനും ഈ ജീവന് മേലെ ഒരു തരം സ്വാധീനമുണ്ട്. അതിന് ദീർഘനേരം സ്വന്തം ശ്വാസം പിടിച്ചു വയ്ക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ട് മാത്രം ശരീരത്തെ നിസ്സാരമായി എടുക്കണ്ട. അതൊരു നിസ്സാര തടവറയല്ല. എന്നാൽ അതിനുള്ളിൽ എങ്ങനെയാണ് കയറിക്കൂടിയത് എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ പോകാമെന്നും അവനറിയാം. ശരീരരഹിതമായ ഈ ജീവന് വിവേചനശേഷിയുള്ള ഒരു മനസ്സില്ല. അതതിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. ഇനിയും പൂർത്തിയാവാത്ത കാർമ്മിക സത്തകൾ അവ ചില പ്രവണതകളെ സൃഷ്ടിക്കും. ഈ പ്രവണതകൾ ആ ജീവനെ ചില പ്രത്യേക ദിശകളിലേക്ക് നയിക്കും. ചില പ്രത്യേക ദിശകൾ എന്ന് വെച്ചാൽ, എവിടെയൊക്കെ ജീവനുണ്ടോ, ഏതൊക്കെ ജീവനാണ് ഏറ്റവും കുറഞ്ഞ തോതിൽ ശ്വസിക്കുന്നത്, അവിടേക്ക്. ഉദാഹരണത്തിന് ഒരു പുളിമരം. നിങ്ങൾ മറ്റു മരങ്ങളെ നിരീക്ഷിച്ചാൽ വളരെയധികം പക്ഷികൾ രാത്രികാല വിശ്രമത്തിന് ഇരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷികൾ രാത്രികാലങ്ങളിൽ പുളിമരത്തിൽ വിശ്രമിക്കില്ല. കാരണം പുളിമരത്തിന് ചുറ്റിനും ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. സ്വന്തം ശ്വാസത്തിന് മീതെ ഒരു നിശ്ചിത അളവിൽ നിയന്ത്രണമുള്ള ഒരു യോഗിയുടെ അടുത്തേക്കും അത് നീങ്ങിയേക്കാം. എന്തെന്നാൽ മറ്റുള്ളവർ ശ്വസിക്കുന്ന അത്ര തന്നെ അദ്ദേഹം ശ്വസിക്കുന്നില്ല. ഒരു മൂർഖനും ഈ ജീവന് മേൽ ഒരു നിശ്ചിത സ്വാധീനമുണ്ട്. അതിന് ദീർഘനേരം സ്വന്തം ശ്വാസം പിടിച്ചു വയ്ക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ട് മാത്രം. തങ്ങളിൽ ബാധ കൂടിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രവുമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഊർജത്തെ നിഷേധാത്മകമായി ഉപയോഗിക്കാൻ കഴിയും. അതെല്ലാം മിക്കവാറും ഇല്ലാതായിരിക്കുന്നു. അതൊക്കെ ഇപ്പോൾ വളരെ വിരളമായേ സംഭവിക്കുന്നുള്ളൂ. നിങ്ങൾ താമസിക്കുന്ന ചില പ്രദേശങ്ങളിൽ, രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത് വളരെ വ്യാപകമാണ്. ഒരു കാര്യം, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധ്യാനലിംഗത്തിന്റെ മണ്ഡലത്തിൽ വന്നിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ധ്യാനലിംഗത്തിന് താന്ത്രികതയുടെ മാനങ്ങളുണ്ട്. അത് ഇവയൊക്കെ ഇല്ലാതാക്കും. ഒരു പൗർണമി നാളിലോ അല്ലെങ്കിൽ ഒരു അമാവാസി നാളിലോ നിങ്ങളുടെ സ്വീകാര്യക്ഷമത കൂടുതലായിരിക്കുമ്പോൾ ഒരേ ഒരു ദിവസം വെറുതെ അവിടെ ഇരുന്നിട്ട് പോവുക. അത്രമാത്രം, അവയെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വസിക്കുന്ന നിങ്ങളുടെ ഭൗതിക ശരീരം ഭൂമിയിൽ നിന്നെടുത്ത ഒരു കടമാണ്. സമയമാകുമ്പോൾ ഭൂമി അതിനെ തിരികെ ചോദിക്കും. പക്ഷേ നിങ്ങളുടെ മറ്റു മാനങ്ങൾ, പ്രത്യേകിച്ച് കർമ്മത്തിൻ്റെ പുറംതോട്, കളി തുടരുന്നു. അതിന് ഒരു നിശ്ചിത അളവിലുള്ള ബോധമുണ്ടെങ്കിൽ ശരീരരഹിതമായ ജീവൻ ആനന്ദകരമായ അവസ്ഥയിലായിരിക്കും. ഇതിനെയാണ് നാം സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരു നിശ്ചിത ബോധാവസ്ഥയിൽ അവർ ഭൗതിക ശരീരം വിടിഞ്ഞതിനാൽ ഇനിയൊരു ശരീരം എടുക്കുന്നതുവരെ ഒരു നിശ്ചിത കാലയളവ്, ഒരു അവധിക്കാലം അവർ മാധുര്യം ആസ്വദിക്കും. അതുപോലെ തന്നെ ആളുകൾ ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെ, കോപത്തിൻ്റെ, അജ്ഞതയുടെ അവസ്ഥകളിലാണ് വിടവാങ്ങുന്നതെങ്കിൽ കർമ്മത്തിൻ്റെ പുറന്തോട് സ്വയം ഒരുതരം അസന്തുഷ്ടി ആർജിച്ചിരിക്കും. ഈ അസന്തുഷ്ടിയെയാണ് നമ്മൾ നരകമെന്ന് വിശേഷിപ്പിക്കുന്നത്. സൽ
സാധാരണയായി ഒരാൾ മരിച്ചാൽ നിങ്ങൾ പറയും ഈ വ്യക്തി ഇനി ഇല്ല എന്ന്. പക്ഷെ അതല്ല സത്യം. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന രീതിയിൽ അയാളില്ല, എന്നാൽ മറ്റനേകം രീതികളിൽ അയാൾ ഇപ്പോഴുമുണ്ട്. ശരീരത്തെ നിസ്സാരമായി എടുക്കേണ്ട, അതൊരു നിസ്സാരമായ തടവറയല്ല. എന്നാൽ അതിനുള്ളിൽ എങ്ങനെയാണ് കയറിക്കൂടിയെന്നൊരാൾ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ എങ്ങനെ അതിൽ നിന്നും വെളിയിൽ പോകണം എന്നും അവനറിയാം. സ്വന്തം ശരീരത്തിന് യാതൊരു കേടുപാടും ഏർപ്പെടുത്താതെ ഒരു വ്യക്തി ബോധപൂർവം ശരീരത്തെ ഉപേക്ഷിച്ചാൽ, നിങ്ങൾ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണ ബോധത്തോടെ ഉപേക്ഷിച്ചാൽ, ഇതിനെ നാം മഹാസമാധി എന്ന് പറയും. ഒരു മനുഷ്യൻ ഇതുപോലെ ശരീരം വെടിഞ്ഞാൽ ഇത് അവസാനമാണ്, അയാൾ ഇല്ലാതായി കഴിഞ്ഞു. നിങ്ങൾ എന്തിനെ ഞാൻ എന്ന് വിശദീകരിക്കുന്നുവോ അത് അലിഞ്ഞു വീണ്ടും പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്കുള്ളൊരു പൂർണ്ണ വൃത്തം.